പിടിയിലായ ഫർഹാന സിദ്ദീഖിന്റെ ഒളവണ്ണയിലെ ഹോട്ടലിലെ ജോലിക്കാരി അല്ല. ഒളവണ്ണയിലെ ഹോട്ടലിൽ രണ്ട് മലയാളികളും രണ്ട് ഇതര സംസ്ഥാനക്കാരുമാണ് ജോലിക്കുള്ളത്. ഹോട്ടലിന് മുന്നിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ശ്രീധരനുണ്ട്. ശ്രീധരൻ, ഇതുവരെ ഉണ്ടായിരുന്ന സൂചനകളിൽ ആ ഹോട്ടലിൽ ജോലി ചെയ്തിരുന്നു ഷിബിലിക്കൊപ്പം ഫർസാന എന്നുള്ളതാണ്. ഇപ്പോൾ അതിൽ വ്യക്തത വരികയാണോ? അങ്ങനെയെങ്കിൽ ഈ ഷിബിലി ഉൾപ്പെട്ട ഇപ്പോൾ ഈ കൊലപാതകം നടത്തിയ ആളുകൾക്കിടയിലേക്ക് ഫർസാന എങ്ങനെയാണ് എത്തിയത്? പുതിയ വിവരങ്ങൾ എങ്ങനെയാണ് ശ്രീധരൻ? മിമി, ഈ തൊട്ട് പുറകെ കാണുന്ന ഈ ഹോട്ടലിലാണ് ഷിബിലി ജോലി ചെയ്തിരുന്നത്. കൊല്ലപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഹോട്ടൽ തന്നെയാണ് ഈ കാണുന്നത്. നമുക്ക് ലഭ്യമാവുന്ന, ഇവിടെ നിന്ന് വ്യക്തമാവുന്ന വിവരങ്ങൾ ഇത് തന്നെയാണ്. ഈ ഹോട്ടലിൽ നാല് ജീവനക്കാരാണ് ഉണ്ടായിരുന്നത്. ഒന്ന് നമ്മളോട് നേരത്തെ സംസാരിച്ച യൂസഫ്, രണ്ട് ഷിബിലി, പിന്നെ രണ്ട് ഇതര സംസ്ഥാന ജീവനക്കാരാണ്, അതിഥി തൊഴിലാളികളാണ് ഈ രണ്ട് പേർ. അങ്ങനെ നാല് പേരാണ് ഈ ഹോട്ടലിൽ ജോലിക്കുണ്ടായിരുന്നത്. ഈ പെൺകുട്ടി ഈ ഹോട്ടലിൽ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് ഇവിടുത്തെ ജീവനക്കാരും പറയുന്നത്. അതായത് നേരത്തെ തന്നെ ഈ ഷിബിലിയും ഈ പെൺകുട്ടിയും തമ്മിൽ ബന്ധമുണ്ടായിരുന്നു, അവർ സുഹൃത്തുക്കളായിരുന്നു. അതിന് മുന്നേ നേരത്തെ പാലക്കാട്ടെ ഒരു പോക്സോ കേസുമായി ബന്ധപ്പെട്ട ഒരാൾ ഇരയും ഒരാൾ പ്രതിയുമാണ്. അതിനുശേഷം ഇവർ അടുത്ത സൗഹൃദം പുലർത്തുകയായിരുന്നു എന്നാണ് അറിയുന്നത്. നമുക്ക് സംസാരിക്കുമ്പോൾ ലഭിച്ച വളരെ വ്യക്തമായി വരും, നേരത്തെ സി സി ടി വി ദൃശ്യങ്ങളിൽ കണ്ടതാണ്, ഈ മൃതദേഹം ട്രോളിയിൽ കൊണ്ടുപോകുന്ന തീയതിയും സമയം എല്ലാം തന്നെ വ്യാഴാഴ്ചയാണ്. ഇവിടെ നിന്ന് ഏറ്റവും ഒടുവിൽ ഹോട്ടൽ ഉടമ ഇറങ്ങിപ്പോകുന്നത്. തൊട്ട് മുമ്പ് ഷിബിലിയെ ഈ ഹോട്ടലിലെ പണി അവസാനിപ്പിച്ച് പിരിച്ചുവിട്ട് അയാൾക്ക് നൽകാനുള്ള തുക മുഴുവൻ നൽകി ഇവിടെ നിന്ന് പറഞ്ഞയക്കുകയായിരുന്നു എന്നാണ് കൂടെ ജോലി ചെയ്ത യൂസഫ് പറയുന്നത്. നമ്മൾ അന്വേഷിച്ചപ്പോഴും ഈ വിവരം ശരി തന്നെയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതായത് ഈ ഷിബിലിയുടെ പെരുമാറ്റത്തിൽ നിരന്തരം പരാതികളുണ്ടായിരുന്നു, ആരോപണങ്ങളുണ്ടായിരുന്നു. ഈ കൂടെ താമസിക്കുന്ന ആളുകൾക്ക് വരെ അയാളെക്കുറിച്ച് ചെറിയ രീതിയിലെങ്കിലും പരാതികളുണ്ടായിരുന്നു അയാളുടെ പെരുമാറ്റത്തിൽ ഉൾപ്പെടെ. ഇതിനാൽ തന്നെയാണ് ഈ ഉപഭോക്താക്കളോട് വളരെ മോശമായ രീതിയിൽ പെരുമാറുന്നത് കണക്കിലെടുത്ത് തന്നെയാണ് ഇയാളെ പറഞ്ഞു വിട്ടതെന്നാണ് കൂടെ ജോലി ചെയ്ത യൂസഫ് പറയുന്നത്. ഇയാൾ എങ്ങനെയാണ് ചെർപ്പളശ്ശേരി സ്വദേശിയാണ്, എങ്ങനെയാണ് കോഴിക്കോട്ട് എത്തിയതെന്നതിനെ കുറിച്ച് വ്യക്തമായ ഒരു കാര്യം ഇവർക്കാർക്കും അറിവില്ല. തൊഴിലാളികൾ പറയുന്നത് ഹോട്ടലുടമയുടെ ഒരു സുഹൃത്ത് പറഞ്ഞതിന് പ്രകാരമാണ് ഇയാളിവിടെ ജോലിക്കെടുക്കുന്നത്. 15 ദിവസം മാത്രമേ ഇയാളിവിടെ ജോലിക്ക് നിന്നുള്ളൂ എന്നാണ്. എന്നാൽ ഈ സുഹൃത്ത് ആരെന്നോ എന്തിനെന്നോ ഇവിടെ എത്തിയതെന്നതിനെ കുറിച്ച് വ്യക്തമായ ധാരണ ഇവർക്കാർക്കും തന്നെയില്ല. നിരവധി സുഹൃത്തുക്കൾ സിദ്ദീഖിനുണ്ട്. ഈ നാട്ടിൽ ഏറെ നാളായി നിൽക്കുന്ന ആളാണ്. ഈ കെട്ടിടം തന്നെ 10-12 വർഷത്തിലേറെ പഴക്കമുണ്ട്. ഇവിടെ ഈ ഹോട്ടലിന് പുറമെ ലോഡ്ജ്, ഇതിന് തൊട്ടുമുകളിൽ താമസസൗകര്യം ഏർപ്പെടുത്തി, അതും അദ്ദേഹം തന്നെയാണ് നടത്തുന്നത്. അതുപോലെ തന്നെ ഈ നാട്ടിലെ പലരുമായിട്ടും വലിയ ബന്ധം അയാൾ സൂക്ഷിക്കുന്നുണ്ട്. എങ്കിലും ഈ ആരാണ്, ആരു വഴിയാണ് ഈ പ്രതി ഇവിടെ എത്തിയതെന്നതിനെ കുറിച്ചുള്ള ധാരണ കൃത്യമായി തന്നെ ഇവിടുത്തെ ജീവനക്കാർക്ക് ജോലിക്കാർക്കോ തന്നെ ഇല്ല എന്ന് തന്നെ പറയാൻ സാധിക്കും. മറ്റൊന്ന്, ഇവിടെ ഹോട്ടലുടമയ്ക്ക് വ്യക്തമായൊരു മുറി സ്വന്തമായി തന്നെയുണ്ട്. അദ്ദേഹം ഇവിടെ എത്തുമ്പോൾ 4, 5, 6 ദിവസങ്ങൾ കഴിഞ്ഞ് തിരിച്ച് തിരൂരിലേക്ക് പോകാറുള്ളൂ. അപ്പോഴെല്ലാം തങ്ങുന്നത് മിക്കപ്പോഴും ഇവിടെ തന്നെയായിരിക്കും. പിന്നെ എന്തിനാണ് സ്വന്തം പേരിൽ എരഞ്ഞിപ്പാലത്ത്, കിലോമീറ്ററുകൾ അപ്പുറത്തുള്ള എരഞ്ഞിപ്പാലത്ത് ഹോട്ടൽ മുറി എടുക്കുന്നത് തന്നെയാണ് ഏറ്റവും ഒരു സംശയം ഉളവാക്കുന്ന ചോദ്യം. രണ്ട് മുറികൾ എടുത്തിരിക്കുന്നുവെന്ന് നമുക്ക് അവിടെ നിന്നും സന്ദീപ് നൽകിയ വാർത്തയിൽ നിന്നും വളരെ വ്യക്തമാണ്. എന്നാൽ എന്തിനാണ്, ഇതിൻ്റെ പുറകിൽ എന്ത് ഗൂഢാലോചനയാണ്? നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് 5 പേർ ഈ കൃത്യത്തിൽ പങ്കെടുത്തു എന്നാണ്. ഏതായാലും ഇക്കാര്യം സ്ഥിരീകരിക്കേണ്ടത് പോലീസാണ്. മലപ്പുറം SP ഏതായാലും ഇക്കാര്യത്തിൽ വലിയ വിശദീകരണം തന്നെ നൽകിയേക്കും മാധ്യമങ്ങൾക്ക് മുമ്പിൽ. എന്താണ് സംഭവിച്ചതെന്നതിനെക്കുറിച്ച് നിലവിൽ 3 പേർ കസ്റ്റഡിയിലുണ്ടെന്നുള്ളൊരു വിവരവും ഇതോടൊപ്പം തന്നെ വരുന്നുണ്ട്. അതായത് 5 പേർ ചേർന്നാണ് ഈ കൃത്യം നടത്തിയത്. ഇതിന് പുറകിൽ ഹണി ട്രാപ്പ് പോലുള്ള ഒരു ആരോപണം നിലനിൽക്കുന്നുണ്ട്. ഏതായാലും അതിലെല്ലാം വ്യക്തത വരേണ്ടത് ഏതായാലും പണമിടപാട് സംബന്ധിച്ച പ്രശ്നം. 2, ഈ വ്യക്തിവൈരാഗ്യം. അതായത് ഏറ്റവും ഒടുവിൽ ഷിബിലിയെ ജോലിയിൽ നിന്നും ഇവിടുന്ന് പറഞ്ഞയക്കുന്നു. എന്നാൽ ഈ രണ്ടാളുകൾ മാത്രം ചേർന്ന് തന്നെയാണോ ഈ കൃത്യം നടത്തിയതെന്നുള്ളതിനാണ് ഏറ്റവും സംശയം നിൽക്കുന്നത്. ആ സമയത്ത് തന്നെയാണ് ഈ ഒരു സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ വരുന്നത്. 5 പേർ ചേർന്നാണ് ഈ ഒരു കൃത്യം നടത്തിയെന്നുള്ളൊരു സൂചനകൾ കിട്ടുന്നുണ്ട്. ഏതായാലും ഇതിലൊരു സ്ഥിരീകരണം വരണം. ഏതായാലും ഈ ഒരു സ്ഥലത്ത് നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ഇത് തന്നെയാണ്. ഈ വെറും 15 ദിവസം കൊണ്ട് മാത്രം ഇവർ തമ്മിൽ എന്ത് ബന്ധമാണ് ഉണ്ടായിരുന്നത്, ഒരു കൊലപാതകത്തിൽ കലാശിക്കാൻ മാത്രം എന്ത് തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഇരുവരും തമ്മിൽ ഉണ്ടായത് എന്നുള്ളതിലാണ് ഇനി കൃത്യമായ ഉത്തരം കണ്ടെത്താനുള്ളത്. നിമി.